പത്ത് ദിവസം കഴിഞ്ഞ് ചർച്ചയ്ക്കെടുക്കും. അതുവരെ പ്രധാനമന്ത്രി വാ തുറക്കുന്നില്ല. അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്ഥരതയെ തകർക്കുന്ന ഒരു വലിയ കലാപം ആണിപ്പോൾ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വന്ന വാർത്തകൾ നമ്മുടെ എല്ലാവരെയും അങ്ങേറ്റം ആശ്ചര്യപ്പെടുത്തുന്നതാണ്. കാരണം ഈ കലാപം ഇപ്പോൾ മ്യാൻമർ അതിർത്തിയിലുള്ള പട്ടണത്തിലേക്ക് ഇന്നലെ വ്യാപിച്ചു. നാഗാലാൻഡിൽ നമ്മൾ വായിച്ചതാണ്, എന്നാണ് മിസോറാമിൽ ഒരു മന്ത്രിയുടെ ആഫീസ് കത്തിച്ചു. നാഗാലാൻഡിലും പടർന്നു. നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ഈ കലാപം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇന്നും ഇപ്പോഴും നിരന്തരം വെടിയുച്ച മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് മണിപ്പൂരിൽ. ഇത് അവിടെ സമാധാനം പ്രസ്താവിക്കാൻ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. രണ്ടു മാസം കാലത്തിലേറെ രാജ്യത്തെ ബി ജെ പി പിന്നെ മണിപ്പാൽ ആർച്ച് ബിഷപ്പ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ തിരിച്ചു പറഞ്ഞാൽ, ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ഉന്മൂലനം ചെയ്യാൻ സംഘപരിവാർ ആസൂത്രണം ചെയ്ത ഒരു കലാപവും അക്രമവുമാണ്. യഥാർത്ഥത്തിൽ ഒരു കാലങ്ങളായി നിലനിൽക്കുന്ന വംശീയ തർക്കം ഒരു വർഗീയ കലാപമാക്കി മാറ്റിയത് ആ സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ്. അതിനെ അമർച്ച ചെയ്യാനും അവിടെ സമാധാനം പ്രസ്താവിക്കുന്നതിനും വളരെ നിരുത്തരവാദപരമായ നിഷ്ക്രിയത്വം കാണിക്കുന്നത് പ്രധാനമന്ത്രിയും കേന്ദ്ര ഗവൺമെന്റുമാണ്. അപ്പൊ ഞങ്ങള് എല്ലാവരും ഈ കേരള സംസ്ഥാനത്ത് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ ഈ ബഹുസ്വരതാ സംഗമത്തിലൂടെ ഹിന്ദു മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളുടെ എല്ലാ സംഘടനകളിലെ നേതാക്കൾ ഒരുമിച്ചിരുന്നുകൊണ്ട് മണിപ്പൂരിൽ നടക്കുന്ന ഈ ക്രൈസ്തവ വേട്ടയെ അപലപിക്കാനും രാജ്യത്തിന്റെ ബഹുസ്വരത സംരക്ഷിക്കാൻ അടിയന്തിരമായി കേന്ദ്ര ഗവൺമെന്റ് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടാനാണ് ഈ ബഹുസ്വരതാ സംഗമം ഈ നിലയ്ക്ക് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഔദ്യോഗിക കണക്കനുസരിച്ച് 160 ആളുകൾ അവിടെ കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞു. മറ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ബഹുസ്വരതാ സംഗമം തീർച്ചയായിട്ടും ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ കണ്ണ് തുറപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് എത്രയും വേഗം നടപടിയെടുപ്പിക്കാൻ ഉള്ള ഒരു കൂട്ടായ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും എല്ലാ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെയും ശക്തിയായിട്ടുള്ള ഒരു ശബ്ദം ഉയർത്തുക എന്നുള്ളതാണ് ഈ ബഹുസ്വരതാ സംഗമത്തിന്റെ ലക്ഷ്യം. ഞങ്ങള് മണിപ്പൂരിനെ സംബന്ധിച്ച് ഇപ്പോ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. 10 ദിവസം കഴിഞ്ഞ് ചർച്ചയ്ക്കെടുക്കും. അതുവരെ പ്രധാനമന്ത്രി വാ തുറക്കുന്നില്ല. എന്നാൽ മണിപ്പൂരിൽ നമ്മളെല്ലാം കണ്ടതാണ് രണ്ട് സ്ത്രീകളെ നഗ്നരായി നടത്തിയ സംഭവം. അതൊക്കെ വലിയ പ്രതിഷേധവും ഒക്കെ ആളിക്കത്തിയിട്ടും ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ UDF ഈ ഓഗസ്റ്റ് 3 ബഹുസ്വരതാ സംഗമം 29 ഓഗസ്റ്റ് 3 മണിപ്പൂരിലെ തീ അടയ്ക്കൂ, അമ്മമാരുടെ മാനം കാക്കൂ എന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഓഗസ്റ്റ് 3 രാവിലെ 10 മുതൽ 1 മണിവരെ രാജ്ഭവന്റെ മുമ്പിൽ UDF ഒരു പ്രതിഷേധ ധർണ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. UDFന്റെ എല്ലാ നേതാക്കളും പങ്കെടുക്കുന്ന ആ പ്രതിഷേധ ധർണ 3 ഓഗസ്റ്റ് 3 രാവിലെ 10 മണിക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മണിപ്പൂരിലെ തീ അണയ്ക്കും, അമ്മമാരുടെ മാനം കാക്കും, ഇതെല്ലാം ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ ഇതെല്ലാം ഇതുപോലുള്ള ശബ്ദം ഉയർന്നാലും ഇപ്പോഴും വാ തുറക്കാത്ത പ്രധാനമന്ത്രി, പണ്ട് വാജ്പേയി പറഞ്ഞതാണ് അദ്ദേഹം ഞങ്ങൾക്കും പറയാനുള്ളത്, ഗുജറാത്തിൽ അന്ന് വംശഹത്യയും കലാപവും നടക്കുന്ന സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയെ ക്ഷണിക്കാതെ അവിടെ പോയ അന്നത്തെ പ്രധാനമന്ത്രി വാജ്പേയി പറഞ്ഞത് നരേന്ദ്രമോദിയെ നോക്കി അങ്ങ് രാജധർമ്മം ലംഘിച്ചു എന്നാണ് പറഞ്ഞത്. ഒരു സംസ്ഥാനം ആളിക്കത്തുന്നു, 2 മാസത്തിൽ കൂടുതലായി 100-160 ആളുകൾ കൊല്ലപ്പെട്ടു, 70,000 ആളുകൾ അഭയാർത്ഥികളായി അഭയാർത്ഥി ക്യാമ്പുകളിൽ അവശതയനുഭവിക്കുകയാണ്. പിടിച്ചുപറി, ബലാത്സംഗം, സ്ത്രീപീഡനം എന്തൊക്കെയായി കലാപത്തിന്റെ മറവിൽ നടക്കുന്നത്. അത് അമർത്തിയാലുള്ള ശക്തി കേന്ദ്ര ഗവൺമെന്റിന് ഇല്ലേ? പട്ടാളവും പോലീസും എല്ലാം ഇതിന്റെ എല്ലാം നിയന്ത്രണം സംസ്ഥാന ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും ഇല്ലേ? ക്രൈസ്തവരുടെ മാത്രം ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ ഈ നാടിന്റെ മതേതരത്വവും ബഹുസ്വരതയും സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റിന് ഉത്തരവാദിത്വമില്ലേ?